हाय हेलो अस्सलाम वालेकुम वेलकम बैक टू सनफीस किचन इन या वन वाले पेटा पेट कलमकाय रोस्टिंग रेसीपी आईटा नमुक हॉटल कईस्टपीटो उद्मात्र नमें वीटल इंग्रीडियंस मीदान नमुक वेलापतिो चपातीयो अल चोरी कूड़ेपोल कई अटी कोमेशन अब या कूड़ल पर वीडियो स्किपे फाइट कंक वीडियो इष्टावे शेयर लाइक अब चानल सब्सक्रैबावर प्लस चानल सब्सक्रैब सपूरी इनिदा नमें कलमकाय रोस्ट वेट यालो कलमकायड़े फ्रिड्जिले वाणो कम इंटे षे जस्टे ओपन किटा वेटीट इंने कलमकाय षेल जस्ट ओपन वरूटो अब नमक ऋमूव समयतपाई कम यानिपे अे ऋमूव अब वेस्ट कलयोले पात्र मैं कलमकाय क्लीन डीटेलड वीडियो या का कमेल अद नम कलमकाय निचाणी इोले षेल ऋमूव आवश्यको असीपी वीडियो यानी अब वेवर या ई बटन को अब वेवर पोक अब नम्बर कलमकाय षेल फाइट ऋमूव अरची और बौल्ले मैट रूम मूं प्रावश्यम कहुगेड़ीटो कम अल वे पुयो अलग कल अद कमी नमुक बाकी क्यों रेडी इन इे नमुक मतलब इंग्रीडियंस आड्डक आदमी तेज और टीसपू इंजी वेत पेस्ट आड्डे अंतर टीसपूण नमें कुमें सीडिले चीरक अदाटो चेरतक इत मिक् चार जस्ट क्रश्ते नमुक और टीसपू मुलगुपी का टीसपू मजलपुड़ी आवश्यना उपड़ी चेरतक अंटे कुछ करीवेपिल कुछ मलकूरी चेरतको वेणी कुछ वेच्ची आड्डक यानि चेरतक नोल मिक्सा और कलमकाय मसाल नाईटे रीती नोल इतने मैग्न इेक या वेम चेरको मैग्नटर अंजो पतो मिनट रेस्टिया वेट मेक टाइम उठो इन स्पोटेड़कण अगे उड़को अब इन वाणे और मसाल नमें कलमकाय नाईटेपिड़ अब और पत् मिनिटे आईटे नमक फ्रई चेदम अवेट पैन नोल चूड़ी शेम अल्प वेच्चे वेच सणफ्लवर ओइल नमक पक्षे वेलचो अलोड़ ना टेस्ट नाग्नटे कलमकाय इोले फ्रई पानिटेन फ्रई आक वेला फ्रई आक मोरीच आवश्यक और मुका भागत इतने वंदा माकि नमुक आोस्ट वेवचानाट इनिपे प्रत्येक वेलोड़क आवश्यको अदा कलमकाय वेलिंग वन वे कड़े नमें कलमकाय नाईट वंद इटिकोम अब और मुका भागति कुछ कूड़ल वेवच्चे इन नमुक वे प्लेटे मैट इन वेट मसाल रेडी आकड़े अब ईर वेटो न मसाल इनिपम ऐसे पर आचल नमुक कट्वर मीडियम सैजीकूरी इटक इंपन नोल स्लिम कट्टेट नाईटन वयटीएक नम्मल आकटो कलर चुदायट चेंजायत अल्लाद नम्मल पोडिकलोंनु चेर्त्तुकोडुत्तिट्टिल्ल
ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടായി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മൂന്ന് ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു തക്കാളിയിൽ നിന്നൊക്കെ നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നോക്കിയിട്ട് പിന്നീട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ വെന്ത് വരാനുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള കല്ലുമ്മക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ആ ഒരു കല്ലുമ്മക്കായുടെ ഫ്ലേവർ ഈ ഒരു മസാലയ്ക്ക് ഇറങ്ങുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. കല്ലുമ്മക്കായ കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ടല്ലോ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ കറക്റ്റായിട്ട് ആ ഫ്ലേവറൊക്കെ ഇറങ്ങി വരും. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ നമ്മുടെ കല്ലുമ്മക്കായ ആ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്ന വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. സോറി, അതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റാണ്. വെള്ളാപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ ഒറോട്ടിയുടെ കൂടെയോ വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ പോലും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലുള്ള രണ്ട് ടൈപ്പിലുള്ള കല്ലുമ്മക്കായ കറിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഷാല്ല, അതിന് അടിപൊളി റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല നല്ല ഫീഡ്ബാക്കും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ, ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേണ്ടവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാം കേട്ടോ. അതുപോലെ മേലത്തെ ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കാം. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ഉണ്ട്. പിന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.